പ്രൈസ് ദി ലോർഡ്. യൂദാ ചെന്ന് മഹാപുരോഹിതന്മാരോട് ചെന്ന് പറയുക, ദേ നിങ്ങൾ യേശുവിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണോ? ഭാരപ്പെടണ്ട, ഞാൻ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ എനിക്ക് എന്തോ തരും. ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചിരുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടാനുള്ള വല്ല പഴിയും പറഞ്ഞു കൊടുക്കുമായിരുന്നു യേശു. പക്ഷേ മഹാപുരോഹിതന്മാർ പറഞ്ഞത്, ഞങ്ങൾ പണമൊക്കെ തരാം, ആളിനെ കാണിച്ചു തന്നാൽ മതി. അങ്ങനെ യൂദ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. അതൊരിക്കലും അവൻ അനുഗ്രഹമായില്ല എന്നുള്ളതാണ് പിന്നീടുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യവും പറയാനുണ്ടെങ്കിൽ അത് കർത്താവിനോട് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരും. ഏത് ചോദ്യങ്ങളുണ്ടെങ്കിലും അത് കർത്താവിനോട് ചോദിക്കാമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കർത്താവ് നൽകിത്തരും. ഒരു വഴിയും അറിയാതെ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ ദൃഷ്ടി വെച്ച് കർത്താവ് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. എന്നാൽ ഏതൊരു കാര്യത്തിനും മനുഷ്യന്റെ ആലോചന കേൾക്കുകയും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് വല്ലതും ലഭിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ഒരു കാലത്തും നമുക്ക് അനുഗ്രഹം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. അബ്രഹാം കൊടുത്ത അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി ഹാഗാറ് പോയി വഴിയിൽ വെച്ച് തീർന്നില്ലേ? പക്ഷേ ആ മരുഭൂമിയിൽ ദൈവം അവൾക്ക് വേണ്ടി ഒരു നീരുറവ തുറന്നത് ഇന്നും അടഞ്ഞിട്ടില്ലല്ലോ. അതാ ദൈവം തന്നാലുള്ള പ്രത്യേകത. എന്തിനാ നമ്മൾ മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കുന്നത്? എന്തിനാ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നത്? എന്തിനാ നമ്മൾ കൂടുതൽ സാധ്യതകൾ ഇവിടെ അന്വേഷിക്കുന്നത്? ദൈവമുഖത്തേക്ക് നോക്ക് പ്രിയരെ. കർത്താവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറ. കർത്താവിനോട് നിങ്ങളുടെ വേദനകൾ പറ. കർത്താവിനോട് നിങ്ങളുടെ ആശങ്കകൾ പറ. കർത്താവ് നമ്മുടെ നല്ല പിതാവല്ലേ? അവൻ നമുക്ക് ഉത്തരം നൽകി തരാൻ ഇന്ന് രാവിലെയും വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക. കർത്താവേ, എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിന്നോട് മാത്രമാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്നോട് മാത്രമാ. എന്തെങ്കിലും പ്രത്യാശ വയ്ക്കാനുണ്ടെങ്കിൽ അത് നിങ്കൽ മാത്രമാ. നിങ്ങളിലേക്ക് നോക്കിയവരാരും ലജ്ജിതരായി തീർന്നിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ എന്ന് ഇന്ന് രാവിലെ നമുക്കൊന്ന് പറയാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങിൽ മാത്രം നോക്കിയോ ശോഭിതരായി മായവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തങ്ങിൽ മാത്രം നോക്കിയോ ശോഭിതരായി മായവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം ഞാൻ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം ഞാൻ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനില്ലാണ് നിൽക്കുന്നു. മനസ്സം പ്രിയനില്ലാണ് നിൽക്കുന്നു. ജ്ഞാനഭൂവേ ഇല്ല നാളിലും വാഴ്വയിലും തൻ സ്തുതികൾ പോഴും നാവിന്മേലുണ്ട്. ജ്ഞാനഭൂവേ ഇല്ല നാളിലും വാഴ്വയിലും തൻ സ്തുതികൾ പോഴും നാവിന്മേലുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ. അങ്ങിൽ മാത്രം നോക്കി ഓടുവാൻ, അങ്ങിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് പ്രാപ്തരാക്കണമേ ഈ പ്രഭാതത്തിൽ. ആമേൻ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. നിരാശയോടെ, ഭാരത്തോടെ, വേദനകളോടെ ഇരിക്കുന്നവരുടെ മേൽ വലിയ ആശ്വാസത്തിന്റെ കരം, വലിയ വിടുതലിന്റെ കരം ദൈവമേയോട് പകർന്ന് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.